ചാലിയാറും ചെറുപുഴയും നീർത്തടങ്ങളും പൊൻപറക്കുന്നു. ദേശാടന പക്ഷികളും നേന്ത്രവാഴത്തോപ്പുകളും കാവുകളും ക്ഷേത്രങ്ങളും മസ്ജിദും അടങ്ങുന്ന സ്നേഹസാഹോദര്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും നാടായ മാവൂർ. അതെ, മാക്കൂട്ടങ്ങളുടെ നാടായ മാവൂർ. 1960കളിലാണ് ഗോളിയോ റയൻസ് എന്ന വ്യവസായ ഭീമൻ മാവൂരിലേക്കെത്തിയത്. വിവിധ പ്രദേശങ്ങളിലെ വിദഗ്ധരായ തൊഴിലാളികളും കൂടെ മാവൂരിലെത്തി. പതുക്കെ കമ്പനി കെട്ടിടങ്ങൾ ഉയർന്നു. തൊഴിലാളികളുടെ ക്വാർട്ടേഴ്സുകളും റിക്രിയേഷൻ ഹാളുകളും യൂണിയൻ ഓഫീസുകളും മാവൂരിൽ നിറഞ്ഞു. നിന്നു തിരിയാൻ പറ്റാത്ത വിധം വാഹനങ്ങൾ കൊണ്ടും ആൾത്തിരക്കുകൊണ്ടും മാവൂരങ്ങാടി നിറഞ്ഞു. ശമ്പളം കിട്ടുന്ന 10 തീയതി മാവൂരിന്റെ ഉത്സവമായി മാറി. പല നാടുകളിൽ നിന്നെത്തിയ ആ തൊഴിലാളികൾ കൈക്കരുത്തും വൈദഗ്ധ്യവും മാത്രമല്ല, തങ്ങളുടേതായ കലാബിരുദുകളും മാവൂരിലേക്കെത്തിച്ചു. തൊഴിലാളി യൂണിയൻ ഓഫീസുകൾ നാടക റിഹേഴ്സലുകളാലും സംഗീത സതിരുകളാലും നിറഞ്ഞു. സരിക, നവധാര, ധ്വനി, സംസ്കാര, ആവാസ്, അങ്ങനെ അനേകമനേകം കലാസംഘടനകൾ. എന്നാൽ അതിലേറ്റവുമധികം മുന്നോട്ടു പോയത് നവതാര തിയേറ്റേഴ്സ് ആണ്. വിളംബരം എന്ന പ്രശസ്ത നാടകം പുരുഷൻ കടലുണ്ടി എന്ന അതുല്യ സംവിധായകനെയും പ്രശസ്തിയിലേക്കെത്തിച്ചു. നവതാരയിലൂടെ വളർന്ന് കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞ വി കെ ജി മെട്രോ, ആലപ്പി സക്കറിയ, ശ്രീനിലയം മോഹൻ എന്നീ അതുല്യ കലാകാരന്മാർ വിപ്ലവം ഹൃദയത്തിലാവാഹിച്ച് പടികടന്നുപോയ സഖാവ് ശ്രീധരേട്ടൻ, അങ്ങനെ അങ്ങനെ ഒട്ടനവധി പ്രതിഭകൾ. സരിക ജോർജ്, മാവൂർ ഗോപി, ഡേവിഡ് ഏട്ടൻ, മുക്കം ബാസി, ഗോപാലൻ കൊല്ലാർകണ്ടി, വിശ്വം കെ അഴകത്ത്, കിട്ടപ്പ മാസ്റ്റർ, വാസു മുണ്ടയ്ക്കൽ, മാവൂർ വിജയൻ, പി കെ ബാബുരാജ്, വാസുവേട്ടൻ വെണ്ണക്കോട്, മുരളി മാസ്റ്റർ എന്നീ മികച്ച കലാകാരന്മാർ ഇന്നും മാവൂരിൻ്റെ ഹൃദയഭൂമികയിലുണ്ട്. അന്നത്തെ നവധാരയുടെ സെക്രട്ടറിയായിരുന്നു അങ്ങാടിപ്പുറത്തുകാരൻ വേലായുധൻ. അച്ഛൻ്റെ കലാപ്രവർത്തനങ്ങൾ നോക്കിയും കണ്ടും വളർന്ന മൂത്തമകൻ രാധാകൃഷ്ണനും കല തൻ്റെ ഹൃദയത്തുടിപ്പാക്കി മാറ്റി. 4 ക്ലാസ് പഠിക്കുമ്പോഴാണ് പാട്ടിലേക്കുള്ള കമ്പം തുടങ്ങിയത്. 4 മണിക്ക് സ്കൂളിൽ വരാൻ വഴി കണ്ടപ്പോൾ ഞങ്ങളൊക്കെ ബേജാറായി. അപ്പം എന്താ ഡാൻസ് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു സ്കൂളിൽ, അവിടെ ജനലുകൾ കൂടെ നോക്കി കാണിയിരുന്നു. അതിന് വന്നിട്ട് ഞാൻ കുറേ അടിച്ചു. അപ്പോൾ അടുത്ത വീട്ടിലുള്ള ആള് പറഞ്ഞു, അടിക്കണ്ട, അവൻ അറന്നല്ലേന്ന്. അച്ഛൻ അന്ന് രാത്രി പണിയായിരുന്നു. അങ്ങനെ വാസന തുടങ്ങിയില്ല. പിന്നെ പാട്ടിലേക്കാണ് ആ ഒരു കമ്പം. പിന്നെ എങ്ങനെ പാടിപ്പാടി എൻ്റെ സ്വന്തം കഴിവ് കൊണ്ടിരിക്കുന്നത്. മാവൂർ ഗോളിയോ റയൻസ് സ്കൂൾ പഠനകാലത്ത് തന്നെ മിമിക്രിയും സംഗീതവും രാധാകൃഷ്ണനിലെ കലാകാരനെ ശ്രദ്ധേയനാക്കി. ക്ലാസ് കഴിഞ്ഞാൽ ഓട്ടവും ചാട്ടവും ഈശപ്പുമെന്നും അറിയലും രാഷ്ട്രം ഇതിന് മേളിൽ കയറി ഓടുന്നു, ഇതൊക്കെ എപ്പോഴും മനസ്സിലിങ്ങനെ രാഷ്ട്രം കൂടെ നിന്ന് കളിക്കുന്നവർ സ്റ്റെപ്പുകൾ കാണുമ്പോൾ ഓർമ്മ വന്നു തോന്നും. ഒരു 10-20 കുട്ടികളുടെ ഫ്രണ്ട്ഷിപ്പ് അല്ല ഞങ്ങൾ. ഞങ്ങൾ അന്ന് തൊട്ട് ജൂനിയറും സീനിയറും ഒന്നും മാറ്റില്ല. കാര്യം ഞങ്ങൾ കലാ ഫംഗ്ഷനും മറ്റുള്ള കാര്യങ്ങളും പോകുന്നുണ്ട്. എല്ലാവരും ഒരുമിച്ചുള്ള കൂട്ടായ്മ വന്നിരുന്നു അന്ന് മുതൽ. കാര്യം ഞങ്ങളിവിടെ ഒരു ഫ്ലവർ ഷോ നടക്കണമെങ്കിലും പൂക്കള മത്സരം നടക്കണമെങ്കിലും യൂത്ത് ഫെസ്റ്റ് നടക്കണമെങ്കിലും രാധാകൃഷ്ണ ഹംസ ടീമില്ലാത്ത ഒരു ഫംഗ്ഷൻ കൂടെ നടക്കും. വർക്കേഴ്സ് റിക്രിയേഷൻ ക്ലബ് ഹാളിൽ വെച്ച് കൊച്ചു രാധാകൃഷ്ണൻ പാടി. സുന്ദരി നിൻ തുമ്പു കെട്ടിയിട്ട ചുരുൾ മുടിയിൽ. അന്ന് കൂട്ടുകാർ രാധാകൃഷ്ണന് നൽകിയ കയ്യടികൾ ഇന്നും ഇവിടെ മാവൂരിൽ മുഴങ്ങുന്നു. പെട്ടെന്നായിരുന്നു അച്ഛൻ്റെ വിയോഗവും ഗോളിയോ റയൻസിലെ ദീർഘകാല സമരവും. അമ്മയും 4 മക്കളുമുള്ള ആ കുടുംബത്തെ സാഹചര്യം പതിയെ അച്ഛൻ്റെ നാടായ അങ്ങാടിപ്പുറത്തെ വീട്ടിലേക്കെത്തിച്ചു. കുടുംബ ചുമതലകൾ തോളിലേറ്റിയ ആ ചെറുപ്പക്കാരൻ കോഴിക്കോടിൻ്റെ കലാരംഗത്തേക്ക് തൻ്റെ ജീവിതം